നമസ്കാരം. കേരളത്തെ നടുക്കിയ അതിധാരുണമായ കൊലപാതകമായിരുന്നു സഞ്ജിത്തിന്റേത്. എസ് ടി പി ഐക്കാരാണ് ഇതിനു പിന്നിലെന്ന് അറിഞ്ഞിട്ടും കേരള പോലീസിന് പ്രതികളെ പിടികൂടാനായില്ല. കേസിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. കേസുമായി ബന്ധപ്പെട്ട് നിരവധി എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൾ സഞ്ചരിച്ച കാർ കണ്ടെത്താനും തിരച്ചിൽ തുടരുകയാണ്. ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധ മൂലമെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നു. കണ്ടാലറിയാവുന്ന അഞ്ചു പേരാണ് കൃത്യം നടത്തിയത്. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ, സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ തുടങ്ങിയവർ സഞ്ജിത്തിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ എത്തിയിരുന്നു. കൂടാതെ ഹിന്ദു സേവാ കേന്ദ്രം ഇടപെട്ട് അവർക്കായി ഒരു വലിയൊരു തുക നൽകാൻ തയ്യാറെടുക്കുകയുമാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സ്വാമി ഹിമവൽ ഭദ്രാനന്ദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നിലപാടുകൾ കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഒരു വിഷയത്തിൽ സഞ്ജിത്തിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നാണ് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. ദേശവിരുദ്ധ ശക്തികളാൽ കൊല്ലപ്പെട്ട ആർഎസ്എസ് കുടുംബത്തിന് കേന്ദ്ര സർക്കാർ ജോലി നൽകണം. രാജ്യത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാനും സനാതനധർമ്മം സ്ഥാപിക്കാനും സ്വജീവൻ സമർപ്പിച്ചവരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രവർത്തകർ. എന്നാൽ ആർഎസ്എസിന്റെ ധീരപുത്രന്മാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് കേരളത്തിലെ സ്വയം സേവകർക്ക് യാതൊരു വിധത്തിലുള്ള നിയമസഹായങ്ങളോ സംരക്ഷണമോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. സ്വന്തം ജീവൻ നിലനിർത്താനോ സംരക്ഷിക്കാനോ പോലും കഴിയാത്ത ദയനീയ അവസ്ഥയാണ് ഓരോ സ്വയം സേവകരും നിലവിൽ നേരിടുന്നത്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയായ എസ് ടി പി ഐയുടെ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട പാലക്കാട് സ്വദേശിയായ ആർഎസ്എസ് പ്രവർത്തകൻ സ്വർഗീയ സഞ്ജിത്തിന്റെ ശവശരീരം കിടത്താൻ പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കട്ടിലില്ലായിരുന്നെന്ന ദയനീയ അവസ്ഥ രാജ്യത്തെ ബഹു പ്രധാനമന്ത്രി തിരിച്ചറിയണം. അത്രയ്ക്ക് ദാരിദ്ര്യമാണ് രാജ്യത്തെ ആർഎസ്എസ് പ്രവർത്തകരുടെ അവസ്ഥ. അതേസമയം ആർഎസ്എസ് പ്രവർത്തകർ നേരിടുന്നത് പോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ബി ജെ പിയിലെ പ്രധാന നേതാക്കൾ നേരിടുന്നില്ല. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകരുടെ കുടുംബത്തിലെ ഒരംഗത്തിനെങ്കിലും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു കേന്ദ്ര സർക്കാർ ജോലി നൽകാൻ ബഹു പ്രധാനമന്ത്രി തയ്യാറാവണം. സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടിയും ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്നത് ആർഎസ്എസ് പ്രവർത്തകരാണ്. പക്ഷെ അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ നൽകാനോ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനോ കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾക്ക് നിലവിൽ സാധിക്കുന്നില്ല. അതേസമയം ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തകർക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ നൽകാനും അവരുടെ പ്രസ്ഥാനങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദു സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്നത്. സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമേ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേതാക്കൾ തങ്ങളുടെ ജനങ്ങളെ എപ്രകാരമാണ് സംരക്ഷിക്കുന്നതെന്ന് വിലയിരുത്തുന്ന ഒരു വലിയ ജനത നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ ആശ്രയിച്ചായിരിക്കും നേതാക്കളുടെ ഭാവി മാറിമറിയുക. ഇന്ത്യയുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ധാരാളം ഇസ്ലാം വിശ്വാസികളും സംഘടനകളുമുണ്ട്. എന്നാൽ എസ് ടി പി ഐ അത്തരമൊരു നന്മയും ശുദ്ധിയുമുള്ള സംഘടനയല്ല. അവർക്ക് താലിബാനികളുടെ സ്വഭാവമാണ്. ചെറുപ്പം മുതൽക്കേ അവർ തങ്ങളുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കാവി നിറത്തെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സനാതനികളെ എല്ലാം തന്നെ തങ്ങളുടെ ശത്രുക്കളാണെന്നുള്ള അറിവാണ് പകരുന്നത്. ഒരു ഹിന്ദുവിന്റെ ജീവൻ എടുക്കാനോ അവരെ ഇല്ലാതാക്കാനോ സാധിച്ചാൽ നിങ്ങൾക്ക് പടച്ചോന്റെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള തെറ്റായ ആത്മീയ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്ര പൈശാചികമായി എസ് ടി പി ഐ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ കാരണം. പഴയ സിമിയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ അവർ എൻ ഡി എഫ് ആയി വിടർന്നു. അതിനെ നിരോധിച്ചപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടായി വീണ്ടും പടർന്നു. അതും നിരോധിച്ചപ്പോൾ ഇപ്പോൾ എസ് ടി പി ഐ ആയി അവതരിച്ചു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കുന്ന പോലെ ഒരേ നേതാക്കൾ തന്നെയാണ് പല പല പേരുകളിലായി ഒരേ വിഷം രാജ്യത്ത് ഇറക്കുന്നത്. പുറത്തുനിന്നുള്ള ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞ മോദി സർക്കാരിന് മാത്രമേ രാജ്യത്തിനകത്തുള്ള എസ് ടി പി ഐയെ പോലുള്ള ഭീകര സംഘടനയെ കരിച്ചു കളയാനും സാധിക്കുകയുള്ളൂ എന്നതാണ് സനാതനികളുടെ വിശ്വാസം. പരമശിവനോട് ഭയം ഉള്ളത് കൊണ്ടാണ് ലോകം മഹാദേവനെ ഭഗവാനെ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ശിവനെ ജനം ഡ മച്ചാനെ എന്ന് വിളിക്കും. എസ് ടി പി ഐ കേരളത്തിൽ നിന്നുള്ള 10 പേരെ ഉടൻ കൊല്ലുമെന്നാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിം സക്കറിയ ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത. ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ പക്കൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരാളാണ് ഞാൻ. എന്റെ പ്രായമായ അമ്മയെ ബലാത്സംഗം ചെയ്യുമെന്നും എന്റെ തലവെട്ടി റോഡിൽ വെക്കുമെന്നുള്ള ശക്തമായ ഭീഷണി നമ്മൾക്ക് നേരെയുണ്ട്. എന്നാൽ എൻ്റെ ജീവനിൽ എനിക്ക് ഭയമില്ല. ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നവരുടെ നന്മയ്ക്കായി എൻ്റെ ചോര നൽകാൻ ഞാൻ തയ്യാറാണ്. ഇനിയൊരു ഹിന്ദു പോലും കൊല്ലപ്പെടാതിരിക്കാനും സനാതനികളെ കൊന്നുതള്ളുന്ന രാജ്യത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരിൽ നിന്നും പ്രജകളെ രക്ഷിക്കാനും രാഷ്ട്രീയ അവതാരമൂർത്തിയായ സാക്ഷാൽ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി മനസ്സ് വെക്കണം. ഇല്ലെങ്കിൽ ഒരു കാലത്ത് ധീരപരിവേഷം അലങ്കരിച്ച് ഒടുവിൽ ഇസ്ലാം ഭീകരുടെ മുന്നിൽ മുട്ടുകുത്തിയ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പട്ടികയിൽ ആരാധനയായ മോദിജിയും ചേർക്കപ്പെടും എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.